പോക്കേൻ വില്ല ചെടിയിൽ നല്ല പൂക്കൾ തിങ്ങി നിറഞ്ഞ് വരാൻ ചെറിയ തയ്യൊക്കെ ആയിരിക്കുമ്പോൾ തന്നെ ഒരു എട്ട് ഇഞ്ച് ഹൈറ്റിലേക്ക് ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ എൻ്റെ തൂമ്പ് ഭാഗം ഒന്ന് രണ്ടില മൂന്നില താഴെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക അപ്പോൾ പൂക്കൾ വന്നതേപോലത്തെ ആ ഒരു ബ്രാഞ്ചിലായിക്കോട്ടെ ഇലകൾ മുകളിലേക്ക് വിരിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം അപ്പോൾ എത്രത്തോളം ശാഖകളാണ് ഇതിലുള്ളതെങ്കിൽ അതൊക്കെ ആ ഒരു ഹൈറ്റിൽ വെച്ചിട്ട് നമുക്ക് നല്ല ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് കൂടുതൽ ബ്രാഞ്ചുകൾ ഈ ഒരു ചെടിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നേഴ്സറി എന്നൊക്കെ മേടിക്കുന്ന ഒരു തയ്യൽ ഒന്നോ രണ്ടോ ബ്രാഞ്ചൊക്കെയായിട്ട് നിൽക്കുകയാണെങ്കിലും നമ്മൾ ഈ ഒരു കാര്യം ചെയ്ത് കൊടുക്കണം പിന്നെ തുരുതുരാ നമുക്ക് ഈ ഒരു ചെടിയിൽ ബ്രാഞ്ച് തിങ്ങി നിറയാനും പൂക്കൾ തിങ്ങി നിറയാനും നല്ലൊരു വളക്കൂടി ഒഴിച്ചു കൊടുക്കണ്ടോ സീറോ കോസിൽ നമുക്ക് വളം ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ കുറച്ചധികം ഹൈറ്റായിട്ട് വരുന്ന എല്ലാ കമ്പുകളും തൂമ്പുഭാഗം നുള്ളി കൊടുക്കുക താഴെല്ലാം നോടുന്നൊക്കെ നമുക്ക് പുതിയ പുതിയ ബ്രാഞ്ചുകൾ വരും അപ്പോൾ നല്ലൊരു വളക്കൂടി ചെയ്ത് കൊടുത്താലാണ് ഉണ്ടോ ഈ ഒരു പോട്ടിൽ നമുക്ക് നിറച്ചും ഇലകളും അതേപോലെ തന്നെ ബ്രാഞ്ചും തിങ്ങി അറിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ പൂക്കൾ ഒന്നി വരും കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ ഈ ഒരു വേരു കണ്ടോ ഈ ഒരു വേരിൽ നിന്നാണ് കൂടുതൽ വേരുകൾ വരിക അങ്ങനെ കൂടുതൽ വേര് വന്നാലാണ് നമുക്ക് പൂ പൂക്കളും കൂടുതലായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് നല്ലൊരു പോട്ട മിക്സ് എടുത്ത് വലിയൊരു പോട്ടിലേക്ക് ഈ ബോഗൻ വില്ല കടലാസ് പൂച്ചെടി റീപ്പോട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പകുതി ഭാഗത്തേക്ക് ചാണാപ്പൊടി പകുതി ഭാഗത്തേക്ക് മണലോ ചകരിച്ചോറോ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് പോട്ട മിക്സ് ഉണ്ടാക്കി നമുക്കതിലേക്ക് റീപ്പോർട്ട് ചെയ്തെടുക്കാം അപ്പം ചെടി വലുതായി വരുന്നതിനനുസരിച്ചിട്ടില്ല റൂട്ട് നന്നായിട്ട് ഈ ഒരു ചട്ടി നിറച്ചും വരുന്നതിനനുസരിച്ചിട്ട് വലിയ വലിയ പോട്ടിലേക്ക് മാറ്റി കൊടുത്താലാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ വർഷത്തിൻ്റെ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ റീപ്പോർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഇത്ര കാര്യമാണ് നല്ല വെയിലുള്ള സ്ഥലത്ത് ഈ ഒരു ചെടി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ ഇനി നമുക്ക് പച്ചക്കറിയൊക്കെ വേസ്റ്റുകൾ ഒരുപാട് ഒരുപാടുണ്ടാവും കട്ടിങ്സ് അല്ലേ പഴത്തോലുകളൊക്കെ ഉണ്ടാവും ഫ്രൂട്ട്സിൻ്റെ തോലുകളൊക്കെ ഉണ്ടാവും ഇത് രണ്ട് ദിവസം നമ്മൾ നന്നായിട്ട് വെള്ളത്തിലിട്ട് ഒന്ന് അഴുക്കി അതിൻ്റെ അഴുകിയതിന് ശേഷം അതിൻ്റെ എടുത്തിട്ട് അല്ലെങ്കിൽ അരിച്ചെടുത്ത് നമുക്ക് ഇതേപോലെ ചൂട്ടിലൊഴിച്ചു കൊടുക്കാം നമുക്ക് പൂക്കളും തളിരും ചട്ടി നിറച്ചും തിങ്ങി നിറഞ്ഞ് വരും കേട്ടോ നേഴ്സറി ചെറിയ തൈകളും മേടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടിപ്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ആരും തന്നെ മറന്നുപോകരുതേ അപ്പോൾ നല്ലൊരു സൂപ്പർ കണ്ടൻറ്റും അതേപോലെ തന്നെ ടിപ്സുമായിട്ട് അടുത്ത വീഡിയോ കാണാം അപ്പോൾ തൽക്കാലം എല്ലാവരോടും വീട് ചോദിക്കുന്നു ബൈ ബൈ